നിറങ്ങളില്ലാതെ വിവിധ കടൽ തീരങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മണൽ തരികൾ ഉപയോഗിച്ചാണ് ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഈ മണലെന്ന് പറയുന്നത് ശംഖുമുഖത്തിലുള്ള മണലാണ്. ഇതിന് ഓറഞ്ച് നിറമാണുള്ളത്. ഇങ്ങനെ ശേഖരിക്കുന്ന മണൽ കൊണ്ടുവന്ന് കഴുകി ഉണക്കി കുപ്പിയിൽ ശേഖരിച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ലക്ഷദ്വീപിലെ മണൽ തിരിയാണ്. ഇതൊരു സുഹൃത്ത് കൊണ്ടുതന്നതാണ്. ഇത് തൂവെള്ള നിറത്തിലാണ് ഈ മണൽ തിരിയുള്ളത്. അപ്പോൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലക്ഷദ്വീപിലെ മണൽ തിരിയും ശംഖുമുഖത്തിലെ മണൽ തിരിയും കൂടെ ഉപയോഗിച്ച് മിക്സ് ചെയ്താണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഏറ്റവും പുതിയ ചിത്രം, ഫിനിഷ് ചെയ്ത ഏറ്റവും പുതിയ ചിത്രം. നമസ്കാരം, എൻ്റെ പേര് രാജ്മോഹൻ. തിരുവനന്തപുരം ജില്ലയിൽ പള്ളിച്ചല്ലാണ് സ്വദേശം. LSTD ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയം തിരുവനന്തപുരത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഓഫീസ് സമയം കഴിഞ്ഞുള്ള ഇടവേളകളിൽ നിറങ്ങൾ ഉപയോഗിക്കാതെ വിവിധ കടൽത്തീരങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മണൽത്തരികൾ ഉപയോഗിച്ച് ചിത്രരചന നടത്തുന്നു. ബീച്ചുകളിൽ നിന്നും ശേഖരിക്കുന്ന മണൽത്തരികൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി ഉണക്കി കുപ്പിയിൽ ശേഖരിച്ച് ആവശ്യാനുസരണം ചിത്രരചന നടത്തുകയാണ് ചെയ്യുന്നത്. ഇതിനായി വൈഫ് കുട്ടികളും എന്നെ സഹായിക്കാറുണ്ട്. വൈഫും രണ്ട് കുട്ടികളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഏകദേശം 100 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. 15 ചിത്രപ്രദർശനവും നടത്തിയിട്ടുണ്ട്. 2018 ഫരൻ സ്മാരക പുരസ്കാരം ലഭിക്കുകയും ആലപ്പുഴ ലളിതകലാ അക്കാദമിയിൽ 8 ചിത്രപ്രദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു ചിത്രം വരയ്ക്കാൻ ഏകദേശം 1 മുതൽ 6 വരെ സമയം ആവശ്യമാണ്. ശംഖുമുഖത്ത് ഓറഞ്ച് നിറത്തിലുള്ള മണൽത്തരികളും കോവളം, അഴീക്കൽ എന്നീ ഭാഗങ്ങളിൽ കറുത്ത നിറത്തിലുള്ള മണൽത്തരികളും കന്യാകുമാരിയിൽ ബ്രൗൺ നിറത്തിലുള്ള മണൽത്തരികളും ചവറ കടും നിറത്തിലുള്ള മണൽത്തരികളും ലഭ്യമാണ്. സംസ്ഥാനത്തിൻ്റെ പുറത്തെയുള്ള ബീച്ചുകളിലെ സ്ഥലങ്ങളിൽ നിന്ന് സുഹൃത്തുക്കൾ മണൽത്തരികൾ എത്തിക്കാറുണ്ട്. കുട്ടിക്കാലത്ത് ചിത്രരചന പഠിക്കുന്ന സമയത്ത് നേമത്ത് കൃഷ്ണസാറ് ഇത്തരത്തിൽ മണലുകൊണ്ട് ചിത്രരചന നടത്തുമായിരുന്നു. അതിൽ നിന്ന് കൗതുകം തോന്നുകയും ചിത്രരചന അഭ്യസിക്കുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ പലർക്കും നൽകുമായിരുന്നു. ജോലി സംബന്ധമായി ഇവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് താമസം മാറി പോവുകയും അവിടെ വച്ച് അനസ് എന്ന് പറഞ്ഞൊരു സുഹൃത്തിനെ എനിക്ക് കിട്ടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വരയ്ക്കുന്ന ചിത്രങ്ങൾ സ്വരുക്കൂട്ടി വച്ച് ഇത്തരത്തിൽ ചിത്രപ്രദർശനം നടത്തി വരുന്നത്. നൂറോളം ചിത്രങ്ങൾ വരയ്ക്കുകയും ഇനി 4 ചിത്രങ്ങൾ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതിൽ ഒരു ചിത്രം 6 ചിത്രം വരച്ചു തുടങ്ങിയെങ്കിലും എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അതും പൂർത്തിയാക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ വീടിന് തൊട്ട് മുന്നിലായി ഒരു ഗ്യാലറി സംഘടിപ്പിക്കുക, ഗ്യാലറി ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ അവിടെ ഒരു ഗ്യാലറി പോലെ ചെയ്ത് വരുന്നുണ്ട്. ഏകദേശം 1 കൊണ്ട് പൂർത്തിയാക്കിയ ചിത്രമാണ് കൃഷ്ണലീല. കൃഷ്ണനും രാധയും പൂന്തോപ്പിൽ നിൽക്കുന്ന സമയം ഏകദേശം 33 ജീവികൾ ഉൾപ്പെട്ട ഒരു ചിത്രം. അതുകൊണ്ടാണ് ആ ചിത്രം വരയ്ക്കുന്നതിന് ഇത്രയും കാലതാമസം അനുഭവപ്പെട്ടത്.
ഇന്ന് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വരച്ച ചിത്രമാണ് ഇത്. ഇതും കോവിഡുമായി ബന്ധപ്പെട്ട് വരച്ച ചിത്രമാണ് ഇത്. ഈ ചിത്രം വരയ്ക്കാൻ രണ്ട് മാസം എടുത്തു, രണ്ട് മാസത്തിലധികം എടുത്തു.